നീയോ കാലത്തെ തന്നെ ഇങ്ങ് എത്തിയോ മനുഷ്യനെ മെനക്കെടുത്താൻ? അയ്യര് ഗുണമൻ പാർട്ടി എപ്പോ വന്നു? നീ പോയൊന്ന് ചുറ്റിയടിച്ചിട്ടൊക്കെ വാ, അല്ലെ അമ്പലക്കുളം പോയൊന്ന് കലക്ക്. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു? ഇത്ര കാലത്തെ അതും കഴിഞ്ഞോ? മോളെ ഗൗരി, താഴെ കാവിലെ ഉത്സവം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങ് എത്തിയുള്ളൂ. നല്ല ക്ഷീണുണ്ട്. ആ നീ പോയിട്ട് പിന്നെ വാ. ഞാൻ പരമേട്ടനാന്ന് കരുതിയ. പരമേട്ടൻ? പരമേണ്ടാരാ? ആരാന്ന് ഇതൊക്കെ ചേട്ടാ? നിങ്ങളാരാ? ആളറിയാണ്ട് ഞാനൊന്ന് തട്ടി. അതിങ്ങനെ വെളിച്ചപ്പാടത്തുള്ള കാര്യമൊന്നും ഇല്ല. കാര്യമില്ലേ? കാര്യമുണ്ട്. കണ്ണി കണ്ട പെമ്പിള്ളേർക്ക് തല്ലിപ്പൊളിക്കാനുള്ളതല്ല എന്റെ ചണ്ട. എന്തായാലും ഉണ്ടക്കണ്ണം വെച്ച് മേടിച്ചു നോക്കണത് ഒറ്റ കുത്തൂത്തിന്റെ കണ്ടല്ല, രണ്ട് കണ്ണെടുക്കും. അറിയാണ്ട് പറ്റിപ്പോയതാ, ക്ഷമിക്ക്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഉദ്ഘാടനം കെങ്കേമം. എന്നെ എന്തൊക്കെയാ പറഞ്ഞേ? പൊടി കൊരങ്ങി, നിനക്കൊരു ചന്തോ ഇല്ല, മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ നല്ല ചവിട്ട് തരുന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയല്ലേ പറഞ്ഞേന്ന്? ഓഹോ, അപ്പൊ അതൊക്കെ മനസ്സിലായല്ലേ. അങ്ങനെ എന്നെ പറഞ്ഞത്? മരം കയറി കിടക്കണ അമ്പലം കുരങ്ങ്. എന്താ പറഞ്ഞേ? അമ്പലം കുരങ്ങേന്ന്. കണ്ട കുരങ്ങ, വലിയ സുന്ദരനാണെന്നാ വിചാരം.
കൂടുതൽ വിളഞ്ഞാലുണ്ടല്ലോ, ഞാൻ കേശവനെ കൊണ്ട് ചവിട്ടിക്കും. ആരാത്? ആന, പെരുമ്പാവൂർ കേശവൻ. ഓഹോ, ആനമേക്കലുണ്ടോ? എല്ലാറ്റിനും കൂടി എവിടുന്ന സമയം? ഒരു കണക്കിനത് നല്ലതാ. ഏത്? ഈ ആനമേക്കലേ വല്ല ആനക്കാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ട് പൊക്കോളൂലോ. ആനക്കാരനോ? നിന്നെ കെട്ടാൻ ആനക്കാരനല്ലാണ്ട് പിന്നെ പിന്നെ ആരാ വരിക? അവൻ വരട്ടെ, നമുക്ക് ചോദിക്കാം. ചോദിക്കാൻ പറയൊന്നും വേണ്ട, അയാൾ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. ആരോട്ട് കഴിയാനൊന്നും നിക്കണ്ട. അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായെന്നേ? എന്താ ഉണ്ടായാലോ, എന്നെ അയാൾ വിളിക്കുക അമ്പലം കുറങ്ങിയെന്ന്. അതിനാക്കൊണ്ട് നീ ഒന്ന് വിളിക്കുകയാണ്, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പൊടച്ചണ്ട കുറങ്ങിയെന്ന് വിളിച്ചു. അവനൊരു വലിയ കലാകാരനാ. കുടമാളൂർ അപ്പൂട്ടൻ എന്ന് പറഞ്ഞ നാലാളറിയും. ഇടയ്ക്കിടയ്ക്ക് ടിവിയിലൊക്കെ അവന്റെ മേള ഉണ്ടാകാറുണ്ടേ. വെറുതെ നോണ. നോണനല്ല സത്യ, കൂടെ കൊണ്ടു കിടക്കുന്നതന്നെ എനിക്ക് അഭിമാനം. അപ്പോ അയാളെ പറഞ്ഞു വിടില്ല അല്ലേ? നീയും തിരിച്ചു വിളിച്ചില്ലേ, ഇപ്പൊ ഇത്ര കയറി നിൽക്കണം. നീ തന്നെ അയാളോട് പറഞ്ഞേക്കേ, ആറാട്ട് കഴിഞ്ഞ് പോണേന് മുമ്പ് ഗൗരി അയാളെ വെള്ളം കുടിപ്പിക്കുന്നു. പറയാം, നിശ്ചയമായിട്ടും പറയാം. എന്നെ ആനക്കാരനെ കൊണ്ടൊന്ന് കെട്ടിക്കില്ലാന്ന് അയാളോട് പറഞ്ഞേക്കേ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ശിവൻകുട്ടി യോഗ്യനായ ഒരുത്തനെ കൊണ്ടുവരില്ലേ? ആ ഇനി ഉണ്ടിരിക്കേ. എന്താ കാലത്ത് പരിപാടി? ഇതുവരെ ഒന്നും ഒത്തില്ല. തമ്പിയണ്ണ, ഒരു കോൾ ഒത്തുണ്ട്. കോളോ? മിണ്ടാതെ നിക്കണം, ഇപ്പൊ കാണിച്ചു തരാം. ഞാനപ്പാനുണ്ടോ? പൂന്താനത്തിന്റെ ഞാനപ്പാനെ. അതൊക്കെ പാർക്ക് വേണം സാർ, വല്ല നോവലോ കഥ വെച്ചാ തരാം. ഇതിന്റെ രണ്ടാം പൊളി ഉണ്ടോ? ഔട്ട് ഓഫ് ഉണ്ടാ, സ്റ്റോക്കില്ല. പിന്നെ എന്തെവിടെ ഉള്ളേ? സി ഐ ഡി മൂസ. ആഹാ, എന്റെ കോലുണ്ടോ? എന്തു കോലെ? ചെണ്ടക്കോലെ. ഈ കുരങ്ങൻ എന്താ വില? ആറ് രൂപ. ഈ കുരങ്ങൻ ചെണ്ട പൊട്ടു. ചെണ്ട പൊട്ട് കുരങ്ങനോ? ചില കുരങ്ങന്മാര് ചെണ്ട പൊട്ടു. ചെണ്ട കുരങ്ങനെ കണ്ടിട്ടില്ലേ? അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത്, വെറുതെ വഴക്കിനിറങ്ങിയിരിക്ക? കളിക്കണ്ട, എന്റെ ചെണ്ടക്കോല ഇവിടെ. ചെണ്ടക്കോലോ? നിങ്ങളെ ചെണ്ടക്കോലം നിങ്ങളുടെ കയ്യിൽ കാണും, എന്റെ അടുത്താ. ആറാട്ട് കഴിഞ്ഞ് പോണേന് മുമ്പ് നീ എന്നെ വെള്ളം കുടിപ്പിക്കുന്ന ആശുപത്രിയോട് പറഞ്ഞില്ലേ? ആ, അപ്പൊ നീ എന്നെ കേട്ടത്? ആണോ? ഞാൻ എടുക്കുന്ന താൻ കണ്ടോ? ഡേ, അധികം കളിക്കണ്ട, വേഗം എടുക്ക്, എനിക്ക് കൊട്ടമ്പോ സമയം ഇന്ന്. പൊയ്ക്കോ. നിന്റെ മോഹൻ ഉണ്ടല്ലോ അറിയാം, നീ എവിടെ ഒളിപ്പിച്ചിട്ടുണ്ട്? നീ അപ്പൊ അവിടെ നിന്ന് പറഞ്ഞേ. ആ ചാടിക്കൂടെ, ഇരിക്കില്ലേട്ടോ. ആ ബ്ലൗസ് പറഞ്ഞു. ബ്ലൗസ് പറയാനോ? ആ കൊറയണം. ആ കൊറയൻ. ഡേ, എന്റെ ചെണ്ടക്കൊല്ല എടുക്കാൻ. Thank you.
പഞ്ചായത്തിൽ ഇരുന്നതിന് മുന്നേ എന്റെ ഓടിപ്പോന്നേ. ഞാൻ പിന്നെ അറിയാതെ ഗൗരി എന്റെ ഒന്നും പറയാതെ നാക്കൊന്നും മുറിച്ചാലോ കേട്ടോ. വിഷമിച്ചുപോയി. കാണാണ്ടായപ്പോ എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു വരണേന്ന്. എന്തിനാ വരണേ? ഒന്ന് കാണാൻ. എന്തിനാ? ഓ, എനിക്കറിയില്ല. ചെണ്ടക്കൂലും തലയ്ക്ക് വെച്ച ഞാനിപ്പോ ഉറങ്ങാൻ കിടക്കണേ. അതെന്തിനാ? ഇതിന് ഗൗരിയുടെ മണോ? ചുമ്മാ. സത്യം, ഞാൻ ഏതോ കഥയിൽ വായിച്ചിട്ടുണ്ട്, 17 വയസ്സിൽ പൂക്കുന്ന അഴകിന് സുഗന്ധം ഉണ്ടാവുമെന്ന്. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? ആവോ, എനിക്കറിയില്ല. പറഞ്ഞിട്ട് ഞാൻ നഖം മുറിച്ചിട്ടുണ്ട്, ഇനി തൊടല്ലോ. വേണ്ട.
തൊട്ടതേ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെന്താ? ആവോ, എനിക്കറിയില്ല. അതെന്താ ഒന്നും അറിയാത്ത? ആവോ, അതും അറിയില്ല. പിന്നെ എന്താ അറിയ? ഒന്നറിയാം. എന്ത്? ഇഷ്ടമാണെന്ന്. ഇനി എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഗന്ധർവന്റെ അവതാരം ഞാൻ. ഗൗരി എന്നൊരു അതിസുന്ദരി ഭൂമിയിൽ നിൽക്കുന്നുണ്ട്, പറന്നിറങ്ങിയതാ. ശരിക്കും ഒരു ഗന്ധർവൻ തന്നെയാ. വലിയ കേമനാണെന്ന് കേട്ടു. കുടമാളൂർ അപ്പുക്കുട്ട എന്ന് പറഞ്ഞാൽ നാലാൾ അറിയും. ശിഷ്യനായിട്ട് കൊണ്ടു നടക്കുന്നത് എനിക്ക് അഭിമാനമാണ് എന്നൊക്കെ അയ്യരുകുളത്തിന്റെ വാഴത്തില്. ഉത്സവം കഴിഞ്ഞു പോകുമ്പോ ഈ പാവത്തിനെ മറന്നുപോകും എനിക്കറിയാം. എന്നാ ആര് പറഞ്ഞു? നിന്നെ എനിക്ക് അങ്ങനെ മറക്കാൻ കഴിയൂ? ഒരിക്കലും ഞാൻ മറക്കില്ല. കഴിഞ്ഞ ദിവസം അമ്പലമുറ്റത്ത് നിന്ന് കൊട്ടിയപ്പോ രണ്ടു തവണയ്ക്ക് താളം പഴച്ചു. അയ്യരോളം ചോദിക്ക എന്താ പറ്റിയെന്ന്. എനിക്കെന്താ പറ്റിയേ? ഒരിക്കലും എനിക്ക് താളം പഴച്ചിട്ടില്ല. കൊട്ടാൻ നിൽക്കുമ്പോ മറ്റൊന്നും മനസ്സിലുണ്ടായിട്ടില്ല. ഇപ്പോ ചെണ്ട കയ്യിലെടുത്ത മനസ്സ് നിറയെ നീയാ. മനസ്സിൽ സങ്കല്പിച്ച പോലെ ഞാൻ ശരിക്കും ഗന്ധർവനായിരുന്നെങ്കിൽ ആരും കാണാതെ പല രൂപത്തിൽ ഞാൻ വന്നേനെ. നക്ഷത്രങ്ങളായി വന്ന് നിന്റെ ഈ കണ്ണുകളിൽ ഒളിച്ചേനെ. പിന്നെ കാറ്റായി വന്ന് ഇങ്ങനെ. പിന്നെ ശലഭമായി വന്ന് ഈ ചുണ്ടിലെ പെയിൻ കുടിച്ചേനെ. ഉത്സവം തീരും. അത് കഴിഞ്ഞ എന്നൊന്ന് കാണുക. അടുത്ത ഉത്സവത്തിന് വരുമോ? അടുത്തത് എങ്ങോട്ടാ? എനിക്കറിയില്ല. ഒരിക്കലും തീരാത്തൊരു ഉത്സവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം. ഞാനിക്കളിയിടും.
ചെണ്ടക്കാരൻ കുടമാളൂർ അപ്പുക്കുട്ടൻ. ഇത്രയും കാലമായിട്ട് ഒറ്റ ഒരു തലമുറ നെല്ലി പോയി ചവിട്ടിട്ടില്ല, എന്നിട്ട് പറഞ്ഞു കുട്ടികളെന്തെങ്കിലും വികൃതി കാട്ടിയതിന് വൃത്തികേട് കാണിച്ചിട്ട് വികൃതിയോ? കഴുത്തോട് താഴെ മൃഗം തീരും. ഇനി മേലെ അവളെ കണ്ടുപോയോ? ഈ കൈകൊണ്ട് നീ ചണ്ടോട്ടില്ല. ആരാവൻ? ആരാടിയവൻ? അവൻ പറഞ്ഞൊക്കെ സത്യമാണോ? ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് നീ ഇതത്ര കാര്യമാക്കണ്ടേ ശിവൻകുട്ടിയെ? എന്തെല്ലാം തമാശകൾ കാട്ടണ ഗൗരി, ഇതും അങ്ങനെ കൂട്ടിയാ മതി. ഉത്സവപ്പറമ്പാകുമ്പോ പലരും വരും പോകും. പെൺകുട്ടികളെ തരത്തിന് കിട്ടിയ പുന്നാരം പറഞ്ഞ് പാട്ടിലാക്കാൻ ചില അറാം പറഞ്ഞവർക്ക് വലിയ ബിരുദാണ്. മോളെ, ഈ പ്രായമായ പെണ്ണാണിപ്പോ, പയപോലെ കുട്ടിയല്ല, സൂക്ഷിക്കണം. ഉത്സവം കഴിയുമ്പോ അവൻ അവന്റെ പാട്ടിന് പോവും, പിന്നെ ഇവര് കാണാൻ പോണ്ടോ? കാണും. കാണും, കാണാനിരിക്കാൻ എനിക്ക് പറ്റില്ല. തിക്കാരം പറയുന്നു കുട്ടിയാണെങ്കിൽ. അയ്യോ നടങ്ങ്, ഞാൻ ഒന്ന് പറയട്ടെ. മോളെ, ചേട്ടൻ എനിക്കൊരു കല്യാണം ആലോചിക്ക. എനിക്ക് കേൾക്കണ്ട. കേൾക്കണം, ഞാൻ പറഞ്ഞ നീ കേൾക്കണം. പങ്കിനോട്ട് കല്യാണം ഞാൻ ഉറപ്പിച്ചിരിക്ക. അല്ലേ നിനക്ക് ചട്ടമ്പിതരം കാട്ടി കള്ള ഷോപ്പിൽ കയറി നടക്കണ ഒരാള് കുറിച്ച് വന്നപ്പോ ചേട്ടന് പെങ്ങളെ കിട്ടാൻ യോഗ്യനായി. നാടില്ല ചേട്ടന്. നീ ചെയ്തത് എന്തായാലും തെറ്റ് തന്നെയാ, തള്ളേണ്ടിരുന്നില്ല. അവള് കുട്ടിയല്ലേ? അതാണ് നമുക്ക് തെറ്റിയത്. ഞാൻ അവളെ ഇന്ന് വരെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. ഒക്കെ തട്ട് നടന്നതിന്റെ ചൂട് ഇപ്പോഴും മാറിയിട്ടില്ല. കാല് വളരുന്നോ കൈ വളരുന്നോ നോക്കിയിരുന്നിട്ട് ഇപ്പോ ഒറ്റ ദിവസം കൊണ്ട് അവൾ എന്നേക്കാ വലുതായി. അതെ, അവള് വലുതായിരിക്കുന്നു. സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടടുത്ത് അവൾ ആരെക്കാളും വലുതായിരിക്കുന്നു. തീരുമാനം എടുക്കാൻ ഞാനുണ്ട്, അവൾ അനുസരിച്ചാ മതി. ഇല്ല, അനുസരിപ്പിക്കും ഞാൻ. തല്ലിയും കുട്ടിയും പട്ടിണി കിട്ടി നടത്തേണ്ട കാര്യമാണ് കല്യാണം. നീയും നന്നായിട്ട് ആലോചിക്ക്. പെൺകുട്ടികളുടെ മനസ്സിന്റെ മാറ്റം ഞൊടിയിടയില. അച്ഛനും സഹോദരനും അതറിയില്ല. അതറിയാൻ പെറ്റമ്മ തന്നെ വേണം. കല്യാണം എന്ന് പറയുമ്പോ അവൾക്കുണ്ടാവും ചില ഇഷ്ടങ്ങളൊക്കെ. നിങ്ങൾക്കറിയാലോ, സ്വന്തമായൊരിഷ്ടം വെച്ച്
ഞാൻ ഇന്നു വരെ ജീവിച്ചിട്ടില്ല. 12-ാമത്തെ വയസ്സിൽ ഉത്സവപ്പറമ്പിൽ വന്നാനാ ഞാൻ. അന്ന് എന്റെ പ്രായത്തിലുള്ള കുട്ടികള് കളിപ്പാട്ടം വാങ്ങി നടക്കുമ്പോ ഞാൻ എന്റെ കച്ചവടക്കാരനായി. ഉത്സവങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും അതിന്റെ സന്തോഷം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം അവക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ട് അവക്കിപ്പോ എന്നേക്കാ വിളിച്ചത്? ഇന്നലെ വന്ന ചന്തക്കാരനാ. ഞാൻ പങ്കൊരു വാക്കുകൊടുത്തോ ആ കല്യാണം നടക്കൂ. എന്തായാലും ഒന്നുകൂടി ആലോചിക്കാനാണ് ബുദ്ധി. ഒന്നും ആലോചിക്കാനല്ല, ഈ കാര്യത്തിൽ ആരുടെ ഉപദേശം എനിക്ക് വേണ്ട. പങ്കനെ അവൾ കല്യാണം കഴിക്കും, ഞാൻ കഴിപ്പിക്കും. എന്തൊരിപ്പാ പൊന്നെ ഇത്! നിനക്ക് നല്ലത് വരാൻ വേണ്ടിയല്ലേ അവൻ ഓരോന്ന് ചെയ്യുന്നത്. ഊണും ഉറക്കവും കളഞ്ഞ് അവൻ ജീവിക്കുന്നതേ നിനക്ക് വേണ്ടിയാ. രണ്ടു ദിവസമായി ശിവേട്ടന് ആഹാരം കഴിച്ചിട്ട്. എന്റെ സങ്കടം കാണാൻ ആരുമില്ല, എല്ലാരും എനിക്കിപ്പോ മനസ്സിലായി. കുഞ്ഞായിരുന്നപ്പോ പുഴയെ കിടക്കുന്ന ആനയ്ക്കും മാനത്ത് പൊട്ടുന്ന അവട്ടിനും വേണ്ടി വാശി പിടിച്ച് കരഞ്ഞ ഓർമ്മയുണ്ടോ നിനക്ക്? അതുപോലല്ല ഇത്. പെൺകുട്ടിയോട് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല കല്യാണം. കുറച്ചു ദിവസം കഴിയുമ്പോ ഇതൊക്കെ മാറും. യശോദേശി എന്നെ ഇത് പറയണം, ശിവേട്ടന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ ചേച്ചിക്ക് പറ്റുമോ? ഇത് ഒരു ഉത്സവം കൊണ്ട് തീരണ കമ്പല്ലാന്നാ തോന്നണേ. പങ്കജർഷൻ എന്താ ഒരു കുഴപ്പം, നിന്നെ പൊന്നു പോലെ നോക്കും. എന്തിനാ എന്നെ എല്ലാരും കുടിക്കണം നിർബന്ധിക്കണേ? ഇതിനേക്കാ വേറെ എന്നെ അങ്ങ് കൊല്ലുക. ഇങ്ങനെയാണെങ്കിൽ പട്ടിണി കിടന്ന് കിടന്ന് അവളെ കൊല്ലേണ്ടി വരില്ലെന്നാ തോന്നണേ. ചാവട്ടെ, പട്ടിണി കിടന്ന് ചാവട്ടെ. എടീ, ഞാൻ കൊടുത്ത വാക്ക് കേട്ട് പങ്കെല്ലാം അവർക്ക് കാത്തിരിക്കുക. അവളോട് ഞാൻ എന്ത് പറയും? ഇതൊന്നും നീ കാര്യാക്കണ്ട, വേഗം കല്യാണം നടത്താൻ നോക്ക്. അത് കഴിയുമ്പോ ഒക്കെ മറക്കും. ഇല്ല, മറക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞ അനുസരിച്ചില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പിന്നെ ഏട്ടനെ വാക്ക് തെറ്റി സങ്കടപ്പെടുന്നു വരില്ല. അപ്പോ നീ പിന്മാറില്ലെന്ന് വെച്ചാ സംഗതി ആകെ വശക്കടാവും. അവൾക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പങ്കൻ ആരാണോ എന്റെ വിചാരം? ആരായാലും എനിക്കെന്താ, അയാളും വരട്ടെ, വന്ന് എന്താ ചെയ്യട്ടെ. എന്നാലും ഒളിച്ചും പാത്തും നടക്കാൻ എനിക്ക് വയ്യ. ഹൈ, പഠിപ്പും അറിവുള്ള നിന്നോട് ഇത് കൂടുതൽ എന്താ പറയുക? ഒന്നോ രണ്ടോ ദിവസം ക്ഷേത്രം മുറ്റത്ത് വെച്ച് ചിരിച്ചൊന്നും കളിച്ചൊന്നും വെച്ച് കല്യാണം കഴിക്കാൻ നിങ്ങൾ ലക്ഷ്യം കണ്ടുവരണമൊന്നും അല്ലല്ലോ. അല്ല, പ്രായപൂർത്തി ഒരാണും പെണ്ണും അത്ര തന്നെ. നാട്ടു നടപ്പനുസരിച്ച് കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഈ നാട്ടിൽ നീതി നിയമമൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മാരേജ് എന്ന്? നീ നിന്റെ വീട്ടുകാരുടെ മുഖത്ത് കരിവാരി തേക്കരുത്. അവർ ഈ കല്യാണത്തിൽ സമ്മതിക്കുന്നു നീ കരുതണ്ടോ? വേണ്ട, ആരുടെ സമ്മതം എനിക്ക് വേണ്ട. ആശാനും ഇഷ്ടമല്ലേ പറഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം. എനിക്കിഷ്ടക്കേടൊന്നുമില്ല മോനെ, ഗൗരി നല്ല കുട്ടിയാ, പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെങ്കിലും നിനക്ക് ചേരുന്നോളാ. പക്ഷേ ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്തപ്പോ എനിക്ക് പേടിയില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ആറാട്ട് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോ ഗൗരി ഉണ്ടാവും എന്റെ കൂടെ. ഓള് ഓന്റെ കൂടെ പോകുന്ന ഉറപ്പായ സ്ഥിതിക്ക് അടങ്ങട് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. ഞാൻ അപ്പക്കുട്ടനോട് ആവുന്നത്ര പറഞ്ഞു നോക്കിയതാ, കേക്കണ്ടേ? ഗൗരി അവൻ അത്രക്കിഷ്ട. അപ്പോ എന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ല അല്ലേ? വെറുതെ പോയൊരുത്തിനെ വിളിച്ചു വരുത്തി ഞാനൊരു മോഹം കൊടുത്തു. പങ്കനോട് ഞാനിത് സമാധാനം പറയും. എല്ലാം അറിഞ്ഞിരുന്നിട്ട് നിങ്ങളും? എല്ലാം അറിഞ്ഞിരിക്കുമ്പോഴും ചിലപ്പോ ഒന്നും അറിയാൻ പാടില്ല നടിക്കേണ്ടി വരും. പെങ്ങളാണോ വലുത് അതോ ഈ കൊടുത്ത വാക്കാണോ വലുതെന്ന് ഇപ്പൊ തീരുമാനിക്കാം. ഇഷ്ടമില്ലാത്തവന്റെ കൂടെ ജീവിതകാലം മുഴുവൻ കരഞ്ഞു കഴിയണേലും നല്ലത് ഇഷ്ടമുള്ളവന്റെ കൂടെ സന്തോഷമായിട്ട് കഴിയണല്ലേ. അതെന്താ ഈ മനസ്സിലാക്കാത്തത്? ഇവിടെ ഇത്തിരി സ്വന്തം കാര്യം നോക്കണേല് വലിയ തെറ്റൊന്നുമില്ല. നാട്ടുകളപ്പായിട്ട് കൂട്ടിയാ മതി. പെണ്ണിനെ കിട്ടൂല എന്നറിയുമ്പോ പോയിക്കോളെ എങ്ങാട്ടെങ്കിലും. അയ്യരുളം, നിങ്ങൾ നല്ലൊരു മുഹൂർത്തം നോക്കിക്കോളി. Thank you.
മോൾക്ക് പിന്നെ ആദ്യം അമ്മയ്ക്ക് കൈയാണിച്ചൻ തട്ടാൻ നല്ല രസമുണ്ടല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇനി ഇവിടെ തട്ടിയത് മതി, ഞാൻ അപ്പുറത്തെങ്ങാനും പോയി തട്ടു. തട്ടാൻ നടക്കുന്നത് ചേച്ചി കഴിയാണിക്കൂ, ഇതൊക്കെ നമുക്കൊരു തമാശയല്ലേ. No!
Ha ha ha!